ഏവർക്കും നമസ്കാരം. കോഗ്നിറ്റീവ് ടൂൾസ് ഫ്രം വേദാന്ത ഫിലോസഫി എന്ന മലയാളത്തിലുള്ള വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ മുൻഭാഗത്തെ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് ഈ സ്ലൈഡിൽ വെച്ചാണ്. അതിൽ നമ്മൾ എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സസ് ഫോർ അദ്വൈത എന്നാണ് ആ സ്ലൈഡിന്റെ തലക്കെട്ട്. നമ്മൾ അദ്വൈത വേദാന്ത ചിന്താപദ്ധതി പദ്ധതി പ്രകാരം ആറ് പ്രമാണങ്ങളാണുള്ളത്. പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷം, ഇൻഫറൻസ് അഥവാ അനുമാനം, കമ്പാരിസൺ അഥവാ ഉപമാനം, ടെസ്റ്റിമണി അഥവാ ശബ്ദം. ശബ്ദം എന്നാൽ എക്സ്പേർട്ട് ടെസ്റ്റിമണി എന്നും, സ്ക്രിപ്ചേഴ്സ് അതായത് പ്രാമാണിക ഗ്രന്ഥങ്ങൾ. വേദാന്തത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ദശോപനിഷത്തുകൾ. പോസ്റ്റുലേഷൻ എന്നാൽ അർത്ഥപതി അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്വയം സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ആക്സിയോംസ് മുന്നോട്ട് വെച്ച് അതിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന നിഗമനാത്മക ചിന്താപദ്ധതിനെയാണ് പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. ആറാമത്തേത് നോൺ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പുതിയ ജ്ഞാനം ഉണ്ടാക്കുന്ന ഒരു ചിന്താപദ്ധതിയാണ്. നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് കടക്കുകയാണ്. ഇന്ന് ഈ സീരീസ് 10-12 ടൂൾസുകൾ, കോഗ്നിറ്റീവ് ടൂൾസ് നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നതായിരിക്കും. ടൂൾ നമ്പർ 0 ഓർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ ഇൻഡെക്സ് ചെയ്യുന്നത് 0 നിന്നാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമേഴ്സും പൊതുവെ ടൂൾ നമ്പർ 0 ഉണ്ടാവും, അല്ലെങ്കിൽ ഐറ്റം നമ്പർ 0. നമ്മൾ വേദാന്ത ചിന്താപദ്ധതിയെ അധിഷ്ഠാനമാക്കിക്കൊണ്ടുള്ള കോഗ്നിറ്റീവ് ടൂൾസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിലും നമ്മൾ തത്വശാസ്ത്രത്തെ കുറിച്ച് പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദനം ചെയ്യുന്നത്. സബ് ടൈറ്റിൽ ഓഫ് ദിസ് സ്ലൈഡ് ഈസ് കീ നോഷൻസ് ഓഫ് ഫിലോസഫി ഫോർ ഡിസ്ക്രീഷണറി പവർ. പൊതുവെ ക്രൈം പ്രോഗ്രാംസ് ആണെങ്കിലും സീരിയൽസ് ആണെങ്കിലും നിങ്ങൾ പൊതുവെ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഫോളോയിങ് പ്രോഗ്രാം കണ്ടെയ്ൻസ് ഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് സീൻസ് or depiction of violent scenes. Viewer discretion is advised. ഇങ്ങനെയാണെന്ന് തോന്നുന്നു, ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നാണ് ഇത് വെക്കുന്നത്. ഡിസ്ക്രീഷൻ എന്നാൽ വിവേചനം എന്നാണ് അർത്ഥം. അതായത് തത്വശാസ്ത്രത്തിന്റെ കുറച്ച് കീ ഐഡിയാസ് എങ്ങനെ വിവേചന ബുദ്ധി കൂട്ടാം എന്നാണ് ഈ പർട്ടിക്കുലർ ടൂൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. സെറ്റ് ഓഫ് ഐഡിയാസ് ആണ്. നമുക്ക് ആ വിഷയത്തിലോട്ട് കിടക്കാം. Some key notions from philosophy. Philosophy എന്നാൽ തത്വശാസ്ത്രം എന്നും ഭാരതീയർ പൊതുവെ അതിനെ ദർശനം എന്നുമാണ് വിളിക്കുന്നത്. ഫിലോസഫിയും ദർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് അതിലോട്ട് പ്രവേശിക്കാം. നമ്മൾ പൊതുവെ കേട്ടിരിക്കേണ്ട രണ്ട് ടേമുകളാണ് റിഡക്ഷനിസം വേഴ്സസ് ഹോളിസം. റിഡക്ഷനിസം എന്ന പദത്തിന്റെ അർത്ഥം ലഘൂകരണവാദം എന്നാണ്, അല്ലെങ്കിൽ ലഘൂകരണം. ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഭാഗങ്ങളാക്കി, പാർട്സ് ആക്കി മുറിച്ച് ഒരു പർട്ടിക്കുലർ ഗ്രാനുലാരിറ്റി വരെ നമ്മൾ അതിനെ കൊണ്ടുപോകും. അതിനെ അനലിറ്റിക്കൽ തിങ്കിങ് മോഡൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മുറിച്ച് ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ഫർദർ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഇല്ലായ്മയോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ്ലി ഹാൻഡിൽ ചെയ്യാവുന്ന തലം വരെ അതിനെ ലഘൂകരിക്കും. അതിനുശേഷം അതിനെ ചുറ്റിപ്പറ്റി പ്രതിപാദനം ചെയ്ത് തിരിച്ച് സിന്തസൈസ് ചെയ്യുന്ന മോഡലാണ് അനലറ്റിക്കൽ തിങ്കിങ്. അനലറ്റിക്കൽ തിങ്കിങ്ങിന്റെ പ്രഥമമായ ടൂളാണ് റിഡക്ഷനിസം അഥവാ ലഘൂകരണവാദം. ഫോർ എക്സാമ്പിൾ, പ്രേമം എന്ന് നമ്മൾ വിളിക്കുന്ന വികാരം അല്ലെങ്കിൽ ലവ്, അത് ഒരു അലോപ്പതി ഡോക്ടർ മെഷർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഹോർമോൺസും അയാളുടെ ബ്ലഡ് ഫ്ലോയും പ്രഷറും ബ്രീത്തിങ് റേറ്റ് ഒക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം അയാളുടെ പ്രേമത്തിന്റെ തോത് അറിയാൻ പറ്റുമെന്നാണ് പൊതുവെ അലോപ്പതിയും വെസ്റ്റേൺ തിങ്കേഴ്സും ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വീക്ഷണം അതാണ്. ഇത് ഭാഗികമായി ഇത് ശരിയുമായിരിക്കാം. അപ്പൊ ലവ് അൾട്ടിമേറ്റ്ലി ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഓൺ സ്ക്രീൻ കെമിസ്ട്രി, ഓഫ് സ്ക്രീൻ കെമിസ്ട്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ റിഡക്ഷനിസം ആണ് പാശ്ചാത്യ ദർശനത്തിന്റെയും മോഡേൺ സയൻസിന്റെയും പൊതുവെ പാശ്ചാത്യരുടെ മൈൻഡ് സെറ്റ്. അതായത് ഒരു കോമ്പൗണ്ട് തിങ്ങിനെ പാർട്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് അതിനെ ഫർദർ ഡീകമ്പോസ് ചെയ്ത് യു ടേക്ക് ടു എ സ്റ്റേജ് വെയർ ഫർദർ ഡീകമ്പോസിഷൻ ഇസ് നോട്ട് പോസിബിൾ ഓർ ദ ലെവൽ ഓഫ് composition is good enough for one person to analyze it.
ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനോ ഒരു പ്രോബ്ലം ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന തലം വരെ പ്രോബ്ലത്തിനെ മുറിച്ച് മുറിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഐസൊലേറ്റ് ചെയ്ത് കാണുന്ന ചിന്താപദ്ധതിയാണ് റിഡക്ഷനിസം. അപ്പോൾ ഇനി റിഡക്ഷനിസം എന്നുള്ള പദം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം സുപരിചിതമായിരിക്കണം. എന്ന സ്ഥാനത്ത് ഭാരതീയ ചിന്താപദ്ധതിയും പൊതുവെ ചൈനീസ് ചിന്താപദ്ധതിയും പ്രിട്ടി മച്ച് ഫാർ ഈസ്റ്റേൺ ചിന്താപദ്ധതി ഹോളിസത്തിൽ ആധാരമാക്കിയിട്ടുള്ളതാണ്. ഹോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാള ഭാഷയിൽ അതിനെ തർജ്ജമ ചെയ്താൽ സമഗ്രമായ വീക്ഷണം എന്ന് പറയും. നമ്മളൊരു വിഷയത്തെ കുറിച്ച് പ്രേമം എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു അനാറ്റോമി ഫിസിയോളജിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക ശരീര ശാസ്ത്രമോ ആ തലത്തിൽ പ്രേമത്തെ കാണാതെ ഒരു സാമൂഹിക സാംസ്കാരിക തലത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു വൈയക്തിക തലത്തിലുള്ള ഒരു വികാരമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻസ് വേറെ ആയിരിക്കും. അപ്പൊ ഈ ഇതിനെയാണ് സിസ്റ്റംസ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു വിഷയത്തെ കിട്ടിക്കഴിഞ്ഞാൽ പാർട്സ് ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് കാണുന്നതിന് പകരം സമഗ്രമായി കാണുക, അതിനെ ആ ചിന്താപദ്ധതിനെയാണ് ഹോളിസം. സോ പൊതുവെ വെസ്റ്റേണേഴ്സ് റിഡക്ഷനിസ്റ്റിക്കിന്റെ അപ്രോച്ചാണ്. ഭാരതീയരാണെങ്കിൽ അല്ലെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ ഫാർ ഈസ്റ്റേൺ സിവിലൈസേഷനിൽ നിന്ന് വന്നവർ പൊതുവെ ഹോളിസ്റ്റിക് ആണ്. യൂറോപ്പിലെ എല്ലാവരും റിഡക്ഷനിസ്റ്റിക് ആണെന്ന് ഞാൻ പറയുന്നില്ല. അതേമാതിരി തന്നെ ഭാരതീയരായതുകൊണ്ട് ഹോളിസ്റ്റിക് തിങ്കിങ് വരണമെന്നും ഞാൻ പറയുന്നില്ല. കാരണം ആധുനിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ച IIT IIM അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റോടെ വേൾഡ് കാണുന്ന ഒരാൾ പൊതുവെ റിഡക്ഷനിസ്റ്റിക് ആയിരിക്കാനാണ് സാധ്യത. ആധുനിക കോർപ്പറേറ്റ് ലോകവും മോസ്റ്റ്ലി ഒരു റിഡക്ഷനിസ്റ്റിക് മൈൻഡ് സെറ്റിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് സമഗ്രതലത്തിൽ ഓടുന്ന ഫാമിലി എൻവയോൺമെന്റിൽ പല കോർപ്പറേറ്റിൽ സക്സസ് ആയിട്ടുള്ള പല മനുഷ്യർക്കും സക്സീഡ് ചെയ്യാൻ പറ്റാത്തത്. രണ്ടാമത്തെ തത്വം എന്നാൽ മെറ്റീരിയലിസം വേഴ്സസ് ഐഡിയലിസം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തത്വശാസ്ത്രത്തിന് മൂന്ന് ബ്രാഞ്ചുകളാണുള്ളത്: ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. ഓണ്ടോളജി എന്നാൽ ഓണ്ടോളജി പ്ലസ് തിയോളജിനെയാണ് പണ്ട് മെറ്റാഫിസിക്സ് എന്ന് ഉപയോഗിച്ചിരുന്നത്. സോ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഓണ്ടോളജി എന്ന് കണ്ടാൽ മതി. ഓണ്ടോളജിയിലെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ് മെറ്റീരിയലിസം അഥവാ ഭൗതികവാദം. അതിനെ പദാർത്ഥവാദം എന്നും നമുക്ക് പറയാം. എന്നാൽ അതിന്റെ മറ്റൊരു എക്സ്ട്രീമാണ് ഐഡിയലിസം അഥവാ ആശയവാദം. പദാർത്ഥവാദവും ആശയവാദവുമാണ് രണ്ട് എക്സ്ട്രീംസ് ഓഫ് മെറ്റാഫിസിക്കൽ പൊസിഷൻ. നമ്മുടെ ചിന്ത അതിൽ ഓസിലേറ്റ് ചെയ്യും, ടു ആൻഡ് ഫ്രോ നീങ്ങുന്നു എന്നുള്ളതാണ് ജീവിതത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വളരെയേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പാശ്ചാത്യ ദർശനങ്ങൾ പൊതുവെ മെറ്റീരിയലിസ്റ്റിക് ഔട്ട്ലുക്കിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ റിയാലിറ്റി അല്ലെങ്കിൽ ദൃശ്യഗമ്യമായ റിയാലിറ്റിയാണ് പരമമായ റിയാലിറ്റി. എന്നാൽ വേദാന്തത്തിന്റെ വീക്ഷണം റിയാലിറ്റി ഈസ് എ മെന്റൽ കൺസ്ട്രക്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ അതൊരു എക്സാക്ട്ലി ശരിയായ നിർവചനമല്ല. പക്ഷേ മെറ്റീരിയലിസം ഐഡിയലിസം എന്നൊരു ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളൊരു മെറ്റാഫിസിക്കൽ ലെവലിൽ നോക്കുമ്പോൾ മെറ്റീരിയലിസം refers modern western philosophy. I'm not saying all schools of modern western philosophy, പക്ഷേ മോസ്റ്റ്ലി. ഐഡിയലിസം എന്നാൽ ആശയവാദമാണ്. വെസ്റ്റിലും ആശയവാദികളുണ്ട്, പക്ഷേങ്കിലും അതിന്റെ തോത് മാറിയിരിക്കും. വേദാന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയലിസത്തിന് ഒരു എക്സ്ട്രീം ഐഡിയലിസം ഉള്ള ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ആശയവാദ തലത്തിലാണ് വേദാന്തത്തിന്റെ പാരമാർത്ഥിക തലത്തിലുള്ള പ്രതിപാദനം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ടൂൾ നമുക്കറിയുന്നത് എംപിരിസിസം വേഴ്സസ് റാഷണലിസം എന്നാണ്. നമ്മളിവിടെ യുക്തിവാദികളെ റാഷണലിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. പൊതുവേ ഭാരതീയ യുക്തിവാദികൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ സംവേദനം ചെയ്തിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതുമായ യുക്തിവാദികൾ അവർ എംപിരിസിസ്റ്റുകളാണ്, അവർ റാഷണലിസ്റ്റുകളല്ല. എംപിരിസിസം എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം അനുഭവവൈക്യവാദം എന്ന് പറയും, അല്ലെങ്കിൽ അനുഭവാധിഷ്ഠിത വാദം. അതായത് അനുഭവമാണ് ഏറ്റവും വലിയ പ്രമാണം, അല്ലെങ്കിൽ പരീക്ഷണം, അല്ലെങ്കിൽ എന്താണ് എക്സ്പെരിമെന്റ്സ് നടത്തിയോ എക്സ്പീരിയൻസ് ചെയ്തോ ട്രൂത്ത് കണ്ടുപിടിക്കാം എന്ന് പറയുന്ന ആൾക്കാരാണ് എംപിരിസിസ്റ്റുകൾ. റാഷണലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയാണ് സത്യ നിർണയത്തിനുള്ള ആധാരം എന്ന് പറയുന്നത്. പൊതുവെ ബ്രിട്ടീഷ് ഫിലോസഫേഴ്സ് ജോൺ ലോക്ക്,
അവരൊക്കെ എംപിരിസിസ്റ്റുകളാണ്. എന്ന സ്ഥാനത്ത് മറ്റേ റെനെ ഡെക്കാർട്ട് ഫ്രഞ്ച് ഫിലോസഫേഴ്സും ഒക്കെ റാഷണലിസ്റ്റുകളാണ്. ജർമ്മൻസ് ഫോൾ ഇൻ ബിറ്റ്വീൻ, അങ്ങനെയാണ് യൂറോപ്യൻ തത്വചിന്ത അഥവാ പാശ്ചാത്യ തത്വചിന്ത രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. എംപിരിസിസം റാഷണലിസം എന്നുള്ളൊരു എപ്പിസ്റ്റമോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ജ്ഞാന സിദ്ധാന്തപരമായിട്ട് നിങ്ങൾ അനുഭവത്തെ അല്ലെങ്കിൽ എക്സ്പീരിമെന്റ്സിനെ ആധാരമാക്കിക്കൊണ്ടാണോ സത്യനിർണയം ചെയ്യുന്നത്, അതയോ യുക്തിയെ ആധാരമാക്കിക്കൊണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സ്ഡ് അപ്രോച്ചാണ് മോസ്റ്റ് മനുഷ്യരും എടുക്കുന്നത്. കാരണം എക്സ്ട്രീം എംപിരിസിസം ആൻഡ് എക്സ്ട്രീം റാഷണലിസം ഈസ് ആക്ച്വലി നോട്ട് മച്ച് യൂസ്ഫുൾ ഓൺ ദ ഗ്രൗണ്ട് ആണ് എന്റെ വൈയക്തിക തലത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഒന്നുകൂടി ആദ്യത്തെ മൂന്ന് ടൂളുകൾ പറയാം. ഈ പദങ്ങളെ കുറിച്ച് ഫിലോസഫിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ റിഡക്ഷനിസം ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്, ഹോളിസം ആൻഡ് സിസ്റ്റം തിങ്കിങ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം. സിസ്റ്റം തിങ്കിങ്ങിന്റെ മലയാളം വ്യൂഹ സിദ്ധാന്തമാണ്. സിസ്റ്റം എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം വ്യൂഹം എന്നാണ്. നമ്മൾ ചക്രവ്യൂഹം, പത്മവ്യൂഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫോർമേഷൻ എന്ന് പറയും. അതായത് എ സിസ്റ്റം ഇസ് എ കളക്ഷൻ ഓഫ് ഇന്റർഡിപെൻഡന്റ് പാർട്സ്. അപ്പോ അതിന് കുറെ സിസ്റ്റത്തിന്റെ, സിസ്റ്റം തിങ്കിങ് ഒരു മേഖലയാണ്. ആധുനിക കോർപ്പറേറ്റുകളും സോഷ്യൽ പോളിസി പ്ലാനേഴ്സും എല്ലാം വളരെയേറെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മെറ്റീരിയലിസം ആൻഡ് ഐഡിയലിസം എന്നുള്ളത് സത്താവിജ്ഞാനീയ തലത്തിലുള്ള പദങ്ങളാണ്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൃശ്യഗമ്യമായ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമെന്നും, ഐഡിയലിസം എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യം ഒരു മെന്റൽ കൺസ്ട്രക്റ്റ് ആണെന്നാണ്. എംപിരിസിസം വേഴ്സസ് റാഷണലിസം ഒരു ജ്ഞാന സിദ്ധാന്ത തലത്തിലുള്ള രണ്ട് എക്സ്ട്രീംസ് ആണ്. എംപിരിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവൈക്യവാദം അഥവാ അനുഭവാധിഷ്ഠിതവാദം എന്ന് പറയുന്നു. റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ യുക്തിയാധിഷ്ഠിതവാദം അല്ലെങ്കിൽ ലോജിക് ബേസ്ഡ് റീസണിങ് എന്നാണ് വരുന്നത്. നമ്മൾ അടുത്ത അറിഞ്ഞിരിക്കേണ്ട നോഷൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനൊരു ഇൻഫറൻസ് എന്നുള്ള ഒരു സയന്റിഫിക് തിങ്കിങ്ങിനും അല്ലെങ്കിൽ ഇൻഫറൻസിന് മൂന്ന് അംഗങ്ങളാണുള്ളത് അഥവാ ബ്രാഞ്ചസ് ആണുള്ളത്, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ ആൻഡ് അബ്ഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശേഷത്തിൽ നിന്നും, അതായത് പെർട്ടിക്കുലറിൽ നിന്ന് ജനറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലോട്ട് നിഗമനം ചെയ്യുന്ന അനുമാനം ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ആഗമനാത്മക അനുമാനം എന്ന് വിളിക്കും. ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് കൺക്ലൂഷനിലോട്ട് എത്തുന്ന ഒരു ചിന്താ പദ്ധതിയാണ്, അതിനെ നിഗമനം എന്ന് വിളിക്കും അല്ലെങ്കിൽ നിഗമനാത്മക അനുമാനം എന്ന് വിളിക്കും. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഒരു മിനിറ്റ് അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അഭ്യൂഹനം അഥവാ ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. അടുത്ത നോഷൻ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ശാസ്ത്രം എന്താണെന്നാണ്. ശാസ്ത്രം എന്താണെന്നുള്ളത് വരും വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ടു കണ്ടിന്യൂ ദ ഡിസ്കഷൻ, ഇൻ നട്ട്ഷൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ടു ഇൻവെസ്റ്റിഗേറ്റ് നേച്ചർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ റിലീജിയനും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. എന്താണ് അപ്പോൾ സയൻസും റിലീജിയനും തമ്മിലുള്ള വ്യത്യാസം? സയൻസിന്റെ കേസിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ റിപ്പീറ്റബിൾ ആയിട്ടുള്ള, പൊട്ടൻഷ്യലി ഫാൾസിഫയബിൾ ആയിട്ടുള്ള അസേർഷൻസിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഫാൾസിഫയബിൾ, ഫാൾസിഫയബിൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സത്യങ്ങൾ ഫാൾസിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് അതാണ് ശാസ്ത്രത്തിന്റെ ഒരു മഹിമ. അതായത് റിലീജിയന്റെയോ ചില സാമൂഹിക കിഴിവങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഹവിയോഗം വരെ ഉണ്ടായെന്നിരിക്കാം. ശാസ്ത്രത്തിന്റെ ചിന്താപദ്ധതി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫാൾസിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതിനുള്ള മെക്കാനിസം ഉള്ള സ്റ്റേറ്റ്മെന്റ് ഒരു സയന്റിഫിക് അസർഷൻസ് ആയിട്ട് എടുക്കുള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വരും വീഡിയോകളിൽ പഠിക്കാം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫിലോസഫി, തിയോളജി, തിയോസഫി എന്നുള്ള മൂന്ന് ടേംസ് ആണ്. ഫിലോസഫി എന്നാൽ തത്വശാസ്ത്രം, തിയോളജി എന്നാൽ ദൈവശാസ്ത്രം, തിയോസഫി എന്നാൽ വെസ്റ്റില് 1800s മധ്യത്തിൽ ഉണ്ടായ ഒരു തിയോളജി പ്ലസ് ഫിലോസഫി എന്ന തത്വചിന്താ പദ്ധതിയാണ് തിയോസഫി. അതിനെ തിയോസഫിക്കൽ ഫൗണ്ടേഷൻ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പ്രതിപാദിക്കാം.
ഫിലോസഫി എന്നാൽ തത്വശാസ്ത്രം, തിയോളജി എന്നാൽ ദൈവശാസ്ത്രം, തിയോസഫി എന്നാൽ ഫിലോസഫിയും തിയോളജിയും കൂടി ചേർന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ദൈവജ്ഞാനമാണ് ആത്മീയത, അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോൾ അതായത് അതിനൊരു പെർട്ടിക്കുലർ ചിന്താപദ്ധതി അല്ല, ഒരു നിഷ്കർഷയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് പല റിലീജിയൻസിനെ കുറിച്ച് കമ്പാരറ്റീവ് സ്റ്റഡി എടുത്ത് ട്രൂത്ത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും വേദാന്ത ദർശനം ഇതിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തിയോസഫി ഫാർ ഈസ്റ്റ് ഏഷ്യ അഥവാ സൗത്ത് ഈസ്റ്റ് ഏഷ്യനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. തിയോസഫിയുടെ പ്രഥമ വക്താവ് മാഡം ബ്ലവാറ്റ്സ്കി എന്ന ഒരു മിസ്റ്റിക്കും ഒരു ഓതറുമാണ്. മാഡം ബ്ലവാറ്റ്സ്കിയുടെ കൂടെ കേണൽ ഓൽക്കോട്ട്, തോമസ് ഓൽക്കോട്ട് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ശ്രീലങ്കയിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. തോമസ് ഓൽക്കോട്ട് ചേരുകയും ഇവർ രണ്ടുപേരുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിക്ക്, സൊസൈറ്റിക്കല്ല തിയോസഫി മൂവ്മെന്റിന്റെ തുടക്കം ഇട്ടത്. മാഡം ബ്ലവാറ്റ്സ്കി ഒരു റഷ്യൻ വംശജയും തോമസ് ഓൽക്കോട്ട് ഒരു അമേരിക്കൻ വംശജനുമാണ്. ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ ഐറിഷ് വനിതയാണ് ആനി ബെസന്റ്. ആനി ബെസന്റ് ഇവരെ മാഡം ബ്ലവാറ്റ്സ്കി ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയും അതിൽ ആകൃഷ്ടയായി അവർ ഭാരതത്തിൽ വന്ന്, അവരൊരു അയർലൻഡുകാരിയാണ്. അപ്പോൾ അയർലൻഡും ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. അപ്പോൾ ആ സിമ്പതി പ്രകാരം അവർ ഇന്ത്യയിൽ വരികയും അവർ തിയോസഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. തിയോസഫിക്കൽ ഫൗണ്ടേഷൻ ഇപ്പോഴും ചെന്നൈയിൽ അടയാറിൽ അവർക്ക് ഒരു ക്യാമ്പസ് ഒക്കെ ഉണ്ട്. തിയോസഫിയുടെ ആനി ബെസന്റിന്റെ സക്സസർ ആയിട്ട് ചൂസ് ചെയ്തത് ജിത്തു കൃഷ്ണമൂർത്തി, ആന്ധ്രയിലെ മദനപ്പള്ളിയിൽ ജനിച്ച ജിത്തു കൃഷ്ണമൂർത്തിയായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം അങ്ങനെ തുടർന്നെങ്കിലും ഇൻഡിപെൻഡന്റ് ചിന്തകനായിട്ട് അദ്ദേഹം വളരെയേറെ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. കൃഷ്ണമൂർത്തിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. പക്ഷെ തിയോസഫിയുടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായത് ഇപ്പൊ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മദൻ മാളവയെ കൊണ്ട് തുടങ്ങിപ്പിച്ചത് ശരിക്കും തിയോസഫിസ്റ്റുകളായിരുന്നു. അതിനേറെ ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യേണ്ട തരത്തില് ഇന്ന് ശ്രീലങ്കയിൽ ഒരു ബുദ്ധിസം ബേസ്ഡ് പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരും എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യുന്ന മാതിരി അവിടെ ഒരു ബുദ്ധിസ്റ്റ് വേ ഓഫ് പൊളിറ്റിക്സ് ആണുള്ളത്. അതിന്റെ തുടക്കം ഇടുന്നതിൽ തിയോസഫി വളരെ പങ്കു വഹിച്ചിട്ടുണ്ട്. തോമസ് ഓൽക്കോട്ട് ശ്രീലങ്കയിൽ പോവുകയും അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് ബുദ്ധിസം എന്നുള്ളൊരു ഐഡിയ അവിടെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തുമത ഉപദേശികൾ അവിടെ ശ്രീലങ്കയിൽ പരക്കെ മതം മാറ്റം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ തോമസ് ഓൽക്കോട്ട് അവിടെ ചെല്ലുകയും അവിടത്തെ സന്യാസി ബുദ്ധ സന്യാസിമാരെയും ജനങ്ങളെയും ക്രിസ്തുമതത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പുറകിലുള്ള നിഗൂഢതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ കുറെ ലഘുലേഖകൾ ഇറക്കുകയും ചെയ്തു. 1863 പണാതുര എന്നുള്ള ശ്രീലങ്കയിലെ കൊളംബോയുടെ ഒരു സബർബാണ്, അവിടെ വെച്ച് നടന്നൊരു ഡിബേറ്റിൽ മികത്വത്തെ ഗുണാനന്ദ എന്ന ഒരു സന്യാസി ഒരു ക്രിസ്ത്യൻ പാദ്രിമാരെ ഡിബേറ്റിൽ തോൽപ്പിക്കുകയും അത് ശ്രീലങ്കയിൽ വളരെ ഭയങ്കര ഒരു ബുദ്ധിസ്റ്റ് റിവൈവലിസം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് തിയോസഫിയുടെ ഒരു സംഭാവനയാണെന്നാണ് പൊതുക്കെ വിലയിരുത്തപ്പെടുന്നു. ഞാനിതിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇരിക്കുകയാണ്. അനാഗരിക ധർമ്മപാല എന്ന വ്യക്തി ഗയേൽ വരികയും ഗയേൽ ബുദ്ധൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ടെമ്പിളും ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് ഒക്കെ ഇരിക്കുന്ന കണ്ട അദ്ദേഹം അദ്ദേഹത്തിന് അത് വളരെ ദുഃഖകരമായി തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവിടെ ബോധഗയ അവിടെ ഒരു ബുദ്ധവിഹാരമൊക്കെ സ്ഥാപിക്കുകയും തിരിച്ച് ശ്രീലങ്കയിൽ പോയിട്ട് അദ്ദേഹം സിൻഹളീസ് നാഷണലിസം സിംഹള വംശം ശ്രീലങ്കൻ നാഷണലിസം ബുദ്ധിസം ഇത് മൂന്നും കൂടി ചേർത്തുണ്ടാക്കിയ ഫിലോസഫിയാണ് ഇന്ന് ശ്രീലങ്കൻ പൊളിറ്റിക്സ് പൊതുവെ നിർണയിക്കുന്നത്. അതായത് തിയോസഫിയുടെ ഉദ്ദേശം പൊളിറ്റിക്കൽ അല്ല. ഇന്നും തിയോസഫിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, അവരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. അതായത് തുലനാത്മക പഠനം നടത്തി ദൈവത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് തിയോസഫിയുടെ ഉദ്ദേശം. സോ വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നിങ്ങൾക്ക് തത്വശാസ്ത്രത്തെ കുറിച്ച് അറിയാനും കൂടുതൽ സംസാരിക്കാനും കുറച്ച് പദങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ സ്ലൈഡ് അതിനെ കുറിച്ചാണ്.
ഡീൽ ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സാമൂഹികവും കുറച്ച് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ എഴുതാം. നന്ദി, നമസ്കാരം.